ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാമി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാടൊന്നും വലിച്ചേച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്കില്ല. നമ്മളെല്ലാം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബോട്ടി വെച്ചിട്ട് തോരൻ തയ്യാറാക്കാൻ പോകണം. നമ്മൾ സാധാരണ പോത്തിൻ്റെ കുടലാണ് കേട്ടോ. അപ്പോൾ അത് സാധാരണ കടകളിലൊക്കെ കിട്ടും. നമുക്ക് കിട്ടുമ്പോൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്താൽ തരുന്നത്. ഇതിപ്പോൾ അല്ലാണ്ട് തന്നെ നമ്മൾ നേരിട്ട് എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് പിന്നീട് അത് ഫുള്ളായിട്ട് ആവി കയറ്റി വേവിച്ച് പിന്നീട് അതിനെ ഒന്നുകൂടെ ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള നമുക്ക് എത്ര തോരന് വേണ്ടിയിട്ട് എത്ര നമ്മൾ പൊട്ടി എടുക്കുന്നുണ്ടോ കുടലെടുക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഉള്ളി. അപ്പോൾ ആ ഉള്ളി ഞാനിപ്പോൾ 4 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരിടത്തൊരു സവാള ഉള്ളി കേട്ടോ, ഇടത്തൊരു സവാള ഉള്ളി, പിന്നെ കൊച്ചുള്ളി നമ്മുടെ ഒരു കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്ന് ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ ജാറിലേക്കിട്ട്. അപ്പോൾ നമ്മൾ ഈ ബോട്ടി കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചു നോക്കുക, നല്ല പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പോൾ ഞാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളകളെ എല്ലാം കഴുകി കൊത്തി അരിഞ്ഞ് ഉള്ളി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ജാറിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഞ്ചി ഞാൻ ആദ്യമേ വീട്ടിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത്രയും വലുപ്പത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ മുറിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഒന്ന് ഇതൊന്നും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റണം കേട്ടോ, നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും സവാള ഉള്ളിയും കൊച്ചുള്ളിയുടെ മിക്സ് ചെയ്ത് തന്നെയാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വഴറ്റി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കണമെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് ചാലിട്ടുണ്ട്, പക്ഷേ എനിക്കിതുവരെ ഒരു ഗ്രോത്ത് ഇൻഡോഫിലിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് വീസും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ നമ്മുടെ ഇത് നല്ലതുപോലെ നമ്മുടെ ബോട്ടി നല്ലതുപോലെ വേവിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലതുപോലെ വെന്ത് പാകമായിട്ടിരിപ്പോണ്ട് ഞാൻ മിനിമം ഒരു 5 വീസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്താ മാത്രമല്ലേ കഴിക്കാൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളി വഴന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ബോട്ടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് നോർമലി നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ നമുക്ക് വെക്കാം, വേണമെങ്കിൽ അതിൻ്റെ തന്നെ തോരനായിട്ട് അതിൽ തേങ്ങയൊക്കെ തിരികെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും വെക്കാം, പല രീതിയിലും വെക്കാം. കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം എങ്ങനെ വെക്കും കേട്ടോ. നമ്മൾ കൂന്തൽ തോരൻ ഉണ്ടല്ലോ, അതായത് കണവാ തോരൻ, അതുപോലെ ഇരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റിന്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാൻ കുറച്ച് മെനക്കേടാ കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാവേ. അരപ്പിട്ട് നമുക്ക് കുറച്ച് അരപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കാതെ തന്നെ ഒരു 10-15 മിനിറ്റ്, അതായത് ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. എനിക്ക് എൻ്റെ ഉമ്മാണ് ഇതുപോലെ ഉണ്ടാക്കി തരാറുള്ളൂ, പക്ഷേ എൻ്റെ ഉമ്മ തയ്യാറാക്കുമ്പോൾ വേറൊരു രീതിയിലാട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് വേറൊരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേങ്കിൽ എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം കേട്ടോ ഇങ്ങനെ കഴിക്കുന്ന. എനിക്ക് എൻ്റെ കസിൻ ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കി തന്നെ എനിക്ക് അന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചെടുക്കാട്ടൊക്കെ തയ്യാറാക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ അടിപൊളിയൊരു ബോട്ടി തോരൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.